ഹായ് സ്റ്റുഡൻസ് സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ചാപ്റ്റർ സെവൻ ആയ കമ്പയറിങ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് പേർസെൻറ്റേജസിനെ കുറിച്ച് പഠിക്കാനുണ്ട് പിന്നെ നമുക്ക് ഫ്രാക്ഷനെ എങ്ങനെ പേർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാം ഡെസിമലിനെ എങ്ങനെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാം അതുപോലെ എങ്ങനെ നമുക്ക് ഫ്രാക്ഷനിലോട്ടും ഡെസിമലിലോട്ടും ഒക്കെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പം അതിന് മുന്നേ എന്താണ് പേർസെൻറ്റേജ് നമുക്കറിയാം പേർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഫ്രാക്ഷനിൽ ഡിനോമിനേറ്റർ ഹൺഡ്രഡ് വരുമ്പോൾ അത് നമുക്ക് പേർസെൻറ്റേജ് എന്ന് പറയാം അല്ലെ ഇപ്പം പേർസെൻറ്റേജ് അനദർ വേ ഓഫ് കമ്പയറിങ് ക്വാണ്ടിറ്റീസ് അപ്പോൾ പേഴ്സൻറ്റേജസ് ആർ ന്യൂമറേറ്റേഴ്സ് ഓഫ് ഫ്രാക്ഷൻ വിത്ത് ഡിനോമിനേറ്റർ ഹൺഡ്രഡ് നമുക്കറിയാം എന്താണ് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ നമുക്ക് പറയാം ഒരു ഫ്രാക്ഷൻ ആണ് സെവൻ ബൈ നയൻ ഒരു ഫ്രാക്ഷനാണ് അങ്ങനെ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ രീതിയിൽ എഴുതുന്നതാണ് ഫ്രാക്ഷൻ അപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ ഹൺഡ്രഡ് ആണെങ്കിൽ നമുക്ക് പറയാം അത് പേർസെൻറ്റേജ് ആണ് ദാറ്റ് മീൻസ് വൺ ബൈ ഹൺഡ്രഡ് അതെന്താ വൺ പേർസെൻ്റേജ് ആണ് ഡിനോമിനേറ്റർ ഹൺഡ്രഡ് വരുമ്പോൾ ഫൈവ് ബൈ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ഫൈവ് പേർസെൻറ്റേജ് ആണ് നയൻ ബൈ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ നയൻ പെർസെൻറ്റേജ് ആണ് അപ്പൊ ഡിനോമിനേറ്റർ ഹൺഡ്രഡ് വരുമ്പോൾ അത് പെർസെന്റേജസ് എന്ന് പറയാം

ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക പെർസെൻറ്റേജിനെ റിപ്രസെന്റ് ചെയ്യാം നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യം അല്ലേ ആൻഡ് മീൻസ് ഹൺഡ്രഡ് ടു എന്താ ഹൺഡ്രഡ് തിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൺഡ്രഡ്സ് എന്ന് പറഞ്ഞാൽ വൺ ബൈ ഹൺഡ്രഡ് ഒരു ഫ്രാക്ഷൻ ഒരു ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹൺഡ്രഡ് എന്ന് പറയാം അപ്പൊ അതിന്റെ മീനിങ് എന്താ ഹൺഡ്രഡ് തിസ് ഉണ്ട് പെർസെൻറ്റേജിന്റെ

നമ്മൾ അതിനെ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം ഹൺഡ്രഡിന് എത്ര സീറോ ഉണ്ട് രണ്ട് സീറോ അപ്പൊ നമ്മളെ പോയിന്റ് എന്തായിരിക്കും രണ്ട് നമ്പറിന്റെ മുന്നേ ആയിരിക്കും ഓക്കെ ഹൺഡ്രഡിന് രണ്ട് സീറോ ഉണ്ടായത് കൊണ്ട് നമ്മളെ പോയിന്റ് ഒന്ന് വണ്ണ് പിന്നെ വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സീറോ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് ഇവിടെ ആയിരിക്കും നമ്മളെ പോയിന്റ് അപ്പൊ നമ്മൾ എത്ര സീറോ ആണോ നമ്മൾ ഡിനോമിനേറ്ററിൽ ഉള്ളത് അത്രയും സീറോ ലെഫ്റ്റിലോട്ടാണ് നമ്മൾ ഇട്ട് എടുക്കുക ഓക്കെ അത്രയും പോയിന്റ് അപ്പം പോയിന്റിന് ശേഷം രണ്ട് നമ്പർ ആയിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പൊ അതാണ് പേർസെൻറ്റേജ് പേഴ്സെൻറ്റേജ് എന്ന് പറഞ്ഞാല് നമുക്ക് ഡിനോമിനേറ്റർ ഹൺഡ്രഡ് ആക്കിയിട്ട് എഴുതാൻ പറ്റും വൺ പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ വൺ ബൈ ഹൺഡ്രഡ് സിക്സ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ സിക്സ് ബൈ ഹൺഡ്രഡ് ടെൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടെൻ ബൈ ഹൺഡ്രഡ് ഓക്കെ അതിന് നമുക്ക് വൺ എന്ന് പറയാം ഏതിനെ വൺ ബൈ ഹൺഡ്രഡിന് അപ്പൊ പെർസെന്റേജസ് വെൻ ടോട്ടൽ ഈസ് നോട്ട് ഹൺഡ്രഡ് അപ്പൊ നമുക്ക് ഒരു ഫ്രാക്ഷൻ തന്നു ആ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ ഹൺഡ്രഡ് അല്ല ബട്ട് നമുക്ക് അതിന്റെ പെർസെൻറ്റേജ് കാണണം അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും നമുക്ക് ഡിനോമിനേറ്റർ ഹൺഡ്രഡ് ആയാലല്ലേ അത് ഇത്ര പെർസെന്റേജ് പറയാൻ പറ്റുള്ളൂ ഡിനോമിനേറ്റർ ഹൺഡ്രഡ് അല്ലെങ്കിൽ നമുക്ക് നോക്കാം ഇപ്പൊ ഇവിടെ നമുക്കൊരു റെഡ് എന്ന് പറഞ്ഞ കളർ ഉണ്ട് ഓക്കെ അതിൽ നമ്പർ ഓഫ് ബീഡ്സ് ആ റെഡ് കളറില് ബീഡ്സ് എത്ര എയ്റ്റ് എണ്ണാണ് അതുപോലെ ബ്ലൂ കളറിൽ നമ്മളെ നമ്പർ ഓഫ് ബീഡ്സ് ട്വൽവ് ആണ് ഓക്കെ അപ്പൊ ഫ്രാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് എത്ര ട്വന്റി ആണ് അപ്പൊ നമുക്കറിയാം ഫ്രാക്ഷൻ എപ്പോഴും നമ്മൾ എഴുതാം നമ്മുടെ ടോട്ടൽ ഡിനോമിനേറ്ററിലായിരിക്കും എന്നിട്ട് ന്യൂമറേറ്ററിൽ ഇത്ര എത്ര നമ്പർ ആണ് ഇപ്പൊ റെഡ് ആണെങ്കിൽ റെഡിൽ എയ്റ്റ് ഉള്ളത് അപ്പോൾ എയ്റ്റ് ബൈ ടോട്ടൽ ടോട്ടൽ എത്ര ട്വന്റി ഫ്രാക്ഷൻ എപ്പോഴും നമ്മൾ ടോട്ടൽ ആയിരിക്കും ഡിനോമിനേറ്ററിൽ എഴുതുക അല്ലേ അപ്പം റെഡിന്റെ ഫ്രാക്ഷൻ എയ്റ്റ് ബൈ ട്വന്റി ആണ് അതുപോലെ ബ്ലൂ നോക്കുക ബ്ലൂൻ്റെ എന്ത് വരും ട്വൽവ് ബൈ ട്വന്റിന്ന് വരും ഓക്കെ ഫ്രാക്ഷൻ എന്താ ട്വൽവ് ബൈ ട്വന്റി അപ്പം റെഡ് എയ്റ്റ് ബൈ ട്വന്റി ആണ് ബ്ലൂ ട്വൽവ് ബൈ ട്വന്റി ആണ് ഫ്രാക്ഷൻ കണ്ടു എന്നിട്ട് നമുക്ക് ഡിനോമിനേറ്റർ ഹൺഡ്രഡ് ആക്കണം ഫ്രാക്ഷന് ില് ഡോമിനേറ്റർ ഹൺഡ്രഡ് ആക്കുമ്പോഴല്ലേ നമുക്ക് അതിനെ പെർസെൻറ്റേജിലോട്ട് പറയാൻ പറ്റുള്ളൂ ബട്ട് ഇവിടെ നമ്മളെ ഡിനോമിനേറ്റർ രണ്ടിൻ്റെത് ട്വന്റി ആണ് അപ്പോൾ ഡിനോമിനേറ്റർ ഹൺഡ്രഡ് ആക്കാനുള്ള ഒരു മെത്തേഡ് ആണ് നമ്മൾ ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് കൊണ്ട് ആ ഒരു ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ അപ്പം എയ്റ്റ് ബൈ ട്വന്റിനെ നമ്മൾ ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പം നമുക്കറിയാം രണ്ട് ഫ്രാക്ഷൻസ് നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് നമ്മൾ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാ അല്ലെ എങ്ങനെ രണ്ട് ഫ്രാക്ഷൻസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക ബൈ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാം അങ്ങനെയല്ലേ നമ്മൾ രണ്ട് ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യാ അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് നമുക്ക് ഇവിടെ ഉള്ളത് എയ്റ്റ് ബൈ ട്വന്റിയും ഇന്റു ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡും ആണ് ഓക്കെ എയ്റ്റ് ബൈ ട്വന്റിയും ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ചെയ്താൽ എന്ന് അതുപോലെ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാം ട്വന്റി ഇന്റു ഹൺഡ്രഡ് ചെയ്യുമ്പോ നമുക്ക് എന്ത് കിട്ടും ട്വന്റി ഇന്റു ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ടു തൗസൻഡ് ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു സീറോയും ഈ ഒരു സീറോയും ക്യാൻസൽ ചെയ്തു അപ്പൊ നമ്മളടുത്ത് എന്തുണ്ടാവും എയ്റ്റി ബൈ ടു ഹൺഡ്രഡ് നമുക്ക് എന്താ ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ ഡിനോമിനേറ്റർ ഹൺഡ്രഡ് ആക്കണം അപ്പൊ എയ്റ്റി ബൈ ടു ഹൺഡ്രഡ് കിട്ടി നമുക്കറിയാം ടു ഹൺഡ്രഡിന്റെ ഹാഫാണ് ഹൺഡ്രഡ് അങ്ങനെയാണെങ്കിൽ എയ്റ്റീന്റെ ഹാഫ് നമ്മൾ എന്താണോ ഡിനോമിനേറ്ററിൽ ചെയ്യുന്നത് അതൊക്കെ നമ്മൾ ന്യൂമറേറ്ററിലും ചെയ്യണ്ടേ യെസ് അപ്പോൾ ടൂ ഹൺഡ്രഡിന്റെ ടുവൈഡ് ചെയ്തപ്പം ഹൺഡ്രഡ് കിട്ടി അങ്ങനെയാണെങ്കിൽ എയ്റ്റീനെ ടു കൊണ്ട് ചെയ്യുമ്പോൾ ഫോർട്ടി കിട്ടും അപ്പൊ നമുക്ക് ഹൺഡ്രഡിലെ ഡിനോമിനേറ്റർ നമ്മളാക്കി നമ്മൾ ഫോർട്ടി ബൈ ഹൺഡ്രഡ് അങ്ങനെയാണെങ്കിൽ ഇത് പെർസെന്റേജ് ഫോർട്ടി എന്ന് പറഞ്ഞൂടെ ഡിനോമിനേറ്റർ ഹൺഡ്രഡ് എന്ന പിന്നെ നമ്മൾ ഒന്നും നോക്കണ്ട നമ്മളെ പെർസെന്റേജ് ആയിരിക്കും നമ്മളെ ന്യൂമറേറ്റർ ഫോർട്ടി പെർസെന്റേജ് ഓക്കെ അതുപോലെ നമ്മളെ ബ്ലൂവിന്റെ അത് നോക്കുക ബ്ലൂ ബീഡ്സ് ട്വൽവ് ആണ് അപ്പൊ ഫ്രാക്ഷൻ എന്ത് വരും ട്വൽവ് ബൈ ടോട്ടൽ ട്വൽവ് ബൈ ട്വന്റി ഫ്രാക്ഷനെ ഇനി നമുക്ക് ഡിനോമിനേറ്റർ ഹൺഡ്രഡ് ആക്കണം എന്നാലേ അതിനെ നമുക്ക് ആക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ട്വൽവ് ബൈ ട്വന്റിനെ ഇന്റു ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് ചെയ്തു അപ്പൊ നമുക്ക് എന്ത് പറ്റി ട്വൽവ് ഇന്റു ഹൺഡ്രഡും ട്വന്റി ഇന്റു ഹൺഡ്രഡും എന്താ ട്വൽവ് ഇന്റു ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ടൂ ഹൺഡ്രഡ് ബൈ ട്വന്റി ഇന്റു ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മൾ ഡിനോമിനേറ്ററിനെന്താ ഹൺഡ്രഡ് ആക്കണം അപ്പൊ നമുക്ക് ഇതിൽ ഒരു സീറോയും ഒരു സീറോയും ക്യാൻസൽ ചെയ്ത ബാക്കി എന്തുണ്ടായിരിക്കും വൺ ട്വന്റി ബൈ ടു ഹൺഡ്രഡ് ഇനി നമുക്കറിയാം ടു ഹൺഡ്രഡിന്റെ ഹാഫ് അല്ലേ ഹൺഡ്രഡ് അങ്ങനെയാണെങ്കിൽ വൺ ട്വന്റിൻ്റ് ഹാഫ് എന്താ സിക്സ്റ്റി അപ്പം സിക്സ്റ്റി ബൈ ഹൺഡ്രഡ് അപ്പം ഹൺഡ്രഡ് ഡിനോമിനേറ്ററിലായില്ലേ ഹൺഡ്രഡ് ഡിനോമിനേറ്ററിലായത് കൊണ്ട് ഒന്ന് നോക്കണ്ട നമ്മളെ ന്യൂമറേറ്റർ ആയിരിക്കും നമ്മളെ പെർസെന്റേജ് സിക്സ്റ്റി പെർസെന്റേജ് അപ്പം ഒരു ഫ്രാക്ഷനില് ആ ഫ്രാക്ഷനില് നമുക്ക് ഡിനോമിനേറ്റർ ഹൺഡ്രഡ് ആക്കണം എന്നാലേ നമുക്ക് അതിനെ പെർസെന്റേജിലോട്ട് പറയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ പെർസെന്റേജിലോട്ട് പറയണെങ്കിൽ ഡിനോമിനേറ്റർ ഹൺഡ്രഡ് ആക്കണം ഡിനോമിനേറ്റർ ഹൺഡ്രഡ് ആക്കാനുള്ള ഒരു മെത്തേഡ് ആണ് നമ്മൾ ആ ഫ്രാക്ഷനെ ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അതാണ് ഒരു മെത്തേഡ് ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് വേർഡ് ഒരു മെത്തേഡ് നോക്കാം ഇനിയുണ്ട് ടോട്ടൽ ത്രീ മെത്തേഡ്സ് ആണ് ഉള്ളത് അടുത്ത മെത്തേഡ് എന്താ അൻവർ ഫോൺ ദ പേർസെൻ്റേജ് ഓഫ് റെഡ് ബീഡ്സ് ലൈക് ദിസ് അൻവർ വേർഡ് ഒരു മെത്തേഡ് വെച്ചിട്ടാണ് റെഡ് ബീഡിന്റെ പെർസെൻറ്റേജ് കണ്ടത് അതെങ്ങനെ ഔട്ട് ഓഫ് ട്വൻറി ബീഡ്സ് നമുക്കറിയാം ടോട്ടൽ ട്വന്റി ബീഡ്സ് ഉണ്ട്

അപ്പൊ എങ്ങനെയാണ് അൻവർ ചെയ്തത് അൻവർ ചെയ്തത് ടോട്ടൽ ട്വന്റി ബീഡ്സ് ഉണ്ട് റെഡ് ബീഡ് എയ്റ്റ് ആണ് അപ്പൊ നമ്മളെ ഫ്രാക്ഷൻ ബൈ ട്വന്റി ആയിരിക്കും എന്നിട്ട് അവന് എന്ത് ചെയ്തു ദ നമ്പർ ഓഫ് റെഡ് ബീഡ് എങ്ങനെ കണ്ടത് ആ ഒരു ഫ്രാക്ഷനെ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്തു ഓക്കെ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്തു അപ്പൊ എന്ത് കിട്ടി ഈ സീറോയും ഈ സീറോയും ക്യാൻസൽ ചെയ്തു ബാക്കി ഈ എയ്റ്റും ഇന്റു ടെൻ അപ്പൊ എന്തെറ്റി ഡിവൈഡ് ബൈ ഒരു ടു ഉണ്ട് ഇവിടെ ഈക്വൽ ടു ഫോർട്ടി അപ്പൊ അൻവർ എന്താ ചെയ്തത് എന്താ എങ്ങനെ പെർസെന്റേജ് കണ്ടത് ആ ഒരു ഫ്രാക്ഷനെ ഇന്റു ഹൺഡ്രഡ് ചെയ്തു ഇന്റു ഹൺഡ്രഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും ആ പെർസെന്റേജ് അപ്പൊ ഒരു മെത്തേഡ് ഇന്റു ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് ചെയ്തിട്ട് ഡിനോമിനേറ്റർ ഹൺഡ്രഡ് ആക്കി അടുത്ത മെത്തേഡ് എന്താണ് ആ നമ്മളെ ഫ്രാക്ഷനെ ഇന്റു ഹൺഡ്രഡ് ചെയ്തു ആ ഫ്രാക്ഷനെ ഇന്റ് ഹൺഡ്രഡ് ചെയ്ത് സോൾവ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മളെ പെർസെന്റേജ് അപ്പൊ എയ്റ്റ് ബൈ ട്വന്റി ഇൻറ്റു ഹൺഡ്രഡ് ചെയ്തപ്പം നമുക്ക് എന്ത് കിട്ടി ഫോർട്ടി പെർസെന്റേജ് കിട്ടി ഇനി വേറൊരു മെത്തേഡ് ഉണ്ട് അതാണ് ആശ ചെയ്തത് ആശ എന്താ ചെയ്തത് നമ്മൾ എയ്റ്റ് ബൈ ട്വന്റി എന്ന് പറഞ്ഞ ഫ്രാക്ഷനെ എന്താക്കി ഡിനോമിനേറ്റർ ഹൺഡ്രഡ് ആക്കണം അപ്പൊ അവള് ട്വന്റിനെ ഇന്റു ഫൈവ് ചെയ്താലാണ് നമുക്ക് ഹൺഡ്രഡ് ആവുക എന്ന് അവൾക്കറിയാം ആശൊക്കെ അറിയാം അപ്പൊ അവള് എന്ത് ചെയ്തു ട്വന്റിനെ ഇന്റു ഫൈവ് ചെയ്തു അങ്ങനെയാണെങ്കിൽ എന്താണോ നമ്മൾ ഡിനോമിനേറ്ററിൽ ചെയ്യുന്നത് അത് തന്നെ നമ്മൾ ന്യൂമറേറ്ററിലും ചെയ്യണ്ടേ യെസ് അപ്പൊ ട്വന്റിനെ ഇന്റു ഫൈവ് ചെയ്തപ്പം അവൾ എന്ത് ചെയ്തു എയ്റ്റിനെയും ഇന്റു ഫൈവ് ചെയ്തു അപ്പൊ എയ്റ്റ് ഇന്റു ഫൈവ് ഫോർട്ടി ആണ് ട്വന്റി ഇന്റു ഫൈവ് എന്താ ഹൺഡ്രഡ് ആണ് അപ്പൊ നമ്മൾ ഡിനോമിനേറ്റർ ഹൺഡ്രഡ് വന്നില്ലേ ഡിനോമിനേറ്റർ ഹൺഡ്രഡ് വന്നാൽ പിന്നെ ന്യൂമറേറ്റർ ആയിരിക്കൂലെ നമ്മളെ പെർസെന്റേജ് അപ്പൊ അവിടുത്തെ പെർസെന്റേജ് എന്താ ഫോർട്ടി പെർസെന്റേജ് അതാണ് നമ്മുടെ തേർഡ് മെത്തേഡ് അപ്പൊ ഫസ്റ്റ് നമ്മൾ ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു പിന്നെ അൻവർ ചെയ്ത പോലെ എന്താ ചെയ്തത് നമ്മളെ ഫ്രാക്ഷനെ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്തിട്ട് അത് ആ കിട്ടുന്ന ആൻസർ ആയിരിക്കും നമ്മളെ പെർസെൻറ്റേജ് പിന്നെ ആശ എന്താ ചെയ്തത് ആശ എങ്ങനെയോ ഡിനോമിനേറ്ററിനെ ഹൺഡ്രഡ് ആക്കാൻ നോക്കി നമുക്കറിയാം ട്വന്റിനെ ഇൻറ്റു ഫൈവ് ചെയ്യുമ്പോൾ സിമ്പിൾ ആണ് ഹൺഡ്രഡ് അപ്പൊ നമ്മൾ എന്താണോ ഡിനോമിനേറ്ററിൽ ചെയ്യുന്നത് അത് തന്നെ നമ്മൾ ന്യൂമറേറ്ററിലും ചെയ്യണം അപ്പൊ എയ്റ്റ് ഇൻറ്റു ഫൈവ് ഫോർട്ടി ആണ് ഡിനോമിനേറ്റർ ഹൺഡ്രഡ് അപ്പൊ ഫോർട്ടി ബൈ ഹൺഡ്രഡ് എന്നായി ഫോർട്ടി ബൈ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാല് എത്ര പെർസെൻറ്റേജ് ആ ഫോർട്ടി പെർസെൻറ്റേജ് ഓക്കെ അപ്പൊ ഇങ്ങനെ മൂന്ന് മെത്തേഡ് വെച്ചിട്ട് എന്ത് ചെയ്തു ഒരു ഫ്രാക്ഷനെ പെർസെൻറ്റേജിലോട്ട് ആക്കി വി സി ദാറ്റ് ദീസ് ത്രീ മെത്തേഡ്സ് കാൻ ബി യൂസ്ഡ് ദ പെർസെന്റേജ് അപ്പൊ പെർസെന്റേജ് കാണാൻ നമ്മൾ മൂന്ന് മെത്തേഡ്സ് യൂസ് ചെയ്തു ടോട്ടൽ ഡസ് നോട്ട് ആഡ് ടു ഗിവ് ഹൺഡ്രഡ് ടോട്ടലി നമ്മളെ ടോട്ടലി ഹൺഡ്രഡ് അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് എന്ത് കാണാൻ പറ്റിയത് നമ്മള് മൂന്ന് മെത്തേഡ് വെച്ചിട്ട് ചെയ്തത് അല്ലേ ഡിനോമിനേറ്റർ ഹൺഡ്രഡ് ആവാത്തത് കൊണ്ട് ഇൻ മെത്തേഡ് ഷോൺ ഇൻ ദ ടേബിൾ നമ്മൾ ടേബിളിൽ പറഞ്ഞ ആ മെത്തേഡില് വി മൾട്ടിപ്ലൈ ദ ഫ്രാക്ഷൻ ബൈ ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് അല്ലേ ഈ ടേബിളിൽ വെച്ചിട്ട് നമ്മൾ കണ്ടതില് നമ്മൾ എന്താ ചെയ്തത് ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് കൊണ്ട് നമ്മളെ ഫ്രാക്ഷൻ എന്ത് മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈ കൊണ്ട് ചെയ്യുമ്പോൾ ആ ഒരു ഒരു ഫ്രാക്ഷനെ ും സംഭവിക്കാൻ പോകുന്നില്ല നമുക്കറിയാം അപ്പൊ നമ്മൾ എന്താണോ ഡിനോമിനേറ്ററിൽ ചെയ്യുന്നത് അതെന്നെ ന്യൂമറേറ്ററിലും ഇവിടെ അല്ലേ അപ്പം ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല രണ്ടിനെയും ഇന്റു ഹൺഡ്രഡ് ആവുന്നുണ്ട് അപ്പം അതിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല ദിസ് ഡെസ്റ്റ് യോർ ചേയ്സ് ദ വാല്യൂ ഓഫ് ദ ഫ്രാക്ഷൻ സബ്സീക്വൻലി ഓൺലി ഹൺഡ്രഡ് റിമെയിൻസ് ഇൻസ് ദ ഡിനോമിനേറ്റർ എന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡിനെ നമ്മൾ ഈ ഒരു ഫ്രാക്ഷനെ ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എങ്ങനെയോ ഡിനോമിനേറ്റർ എന്തെയ്യാന് ഹൺഡ്രഡ് ആക്കിയിട്ട് വെച്ചു ഹൺഡ്രഡ് ആക്കിയിട്ട് വെച്ചാൽ ന്യൂമറേറ്റർ ആയിരിക്കും നമ്മളെ പെർസെൻറ്റേജ് അതാണ് നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ ചെയ്തത് അല്ലേ ഇനി അൻവർ ഹാസ് യൂസ്ഡ് ദ യൂണിറ്ററി മെത്തേഡ് അൻവർ എന്താ ചെയ്തത് അതാണ് യൂണിറ്ററി മെത്തേഡ് ദാറ്റ് മീൻസ് ആ ഒരു ഫ്രാക്ഷനെ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്തു ഫ്രാക്ഷനെ ഇന്റു ഹൺഡ്രഡ് ചെയ്യുമ്പോൾ ആ അത് കിട്ടി സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും നമ്മളെ പെർസെന്റേജ് അപ്പൊ നമ്മൾ എയ്റ്റ് ബൈ ട്വന്റിനെ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്തു അപ്പൊ നമുക്ക് ഫോർട്ടി എന്ന് കിട്ടി ആ ഫോർട്ടി ആണ് അവിടെയുള്ള പെർസെൻറ്റേജ് അപ്പൊ അൻവർ യൂസ് ചെയ്തത് യൂണിറ്ററി മെത്തേഡ് ആണ് ഓക്കെ ഇനി ആശ എന്താ ചെയ്തിരുന്നത് ആശ നമ്മളെ ഫ്രാക്ഷനെ ന്യൂമറേറ്ററിലും ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഡിനോമിനേറ്ററിലും ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു കാരണം ട്വന്റി ആയിരുന്നു നമ്മുടെ ഡിനോമിനേറ്റർ ട്വന്റിനെ ഇൻറ്റു ഫൈവ് ചെയ്യുമ്പോഴാണ് അത് ഹൺഡ്രഡ് ആവുക അപ്പൊ ആശ ഫൈവ് ബൈ ഫൈവിനെ കൊണ്ട് ആ ഒരു ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ ചെയ്തു ദാറ്റ് മീൻസ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പൊ അവൾക്ക് എന്ത് കിട്ടി ഡിനോമിനേറ്റർ ഹൺഡ്രഡ് കിട്ടി അല്ലേ അപ്പൊ നമുക്ക് ഏത് ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഒന്നെങ്കിൽ ആ ഫ്രാക്ഷനെ ഇൻറ്റു ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് ചെയ്യാം അല്ലെങ്കിൽ അൻവർ യൂസ് ചെയ്ത പോലെ യൂണിറ്ററി മെത്തേഡ് അതാണ് ഒന്നും കൂടെ സ്യൂട്ടബിൾ ഓക്കെ അതാണ് ഒന്നും കൂടെ നല്ലത് ആ ഒരു ഫ്രാക്ഷനെ ഇൻറ്റു ഹൺഡ്രഡ് ആക്കിയിട്ട് ചെയ്യാം പിന്നെ ആശ ചെയ്ത പോലെ ഡിനോമിനേറ്റർ എന്ത് ചെയ്യുക ഹൺഡ്രഡ് ആക്കുക നമ്മൾ നമ്മളെ ഡിനോമിനേറ്റർ നോക്കുക ആ ഒരു ഡിനോമിനേറ്ററിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഹൺഡ്രഡ് നോക്കുക ബട്ട് ആശാസ് മെത്തേഡ് ബി യൂസ്ഡ്

പ്ലേസിൽ വേറെ ഏതെങ്കിലും നമ്പർ ആണെങ്കിൽ നമുക്ക് ആ നമ്പറിനെ വേറൊരു നാച്ചുറൽ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഹൺഡ്രഡ് കിട്ടണം എന്നുണ്ടാവും എല്ലാ കേസിലും നമുക്ക് ഹൺഡ്രഡ് കിട്ടണം എന്നുണ്ടാവും ഇല്ല സിൻസ് ഡിനോമിനേറ്റർ ട്വന്റി ആയതുകൊണ്ട് അവള് ട്വന്റിനെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം അവൾക്ക് ഹൺഡ്രഡ് കിട്ടി ഇഫ് ദ ഡിനോമിനേറ്റർ വാസ് സിക്സ് സപ്പോസ് നമ്മള് ഡിനോമിനേറ്റർ സിക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ഷീ വുഡ് നോട്ട് ഹാവ് ബീൻഡ് ദിസ് മെത്തേഡ് ഈ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല കാരണം സിക്സിന് ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഹൺഡ്രഡ് കിട്ടുമോ ഇല്ല ഹൺഡ്രഡ് ഡിവൈഡ് ബൈ സിക്സ് നമുക്ക് ചെയ്യാൻ കഴിയില്ല അല്ലേ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ സിക്സ് എന്താ വരിക ഹൺഡ്രഡ് ഡിവൈഡ് ബൈ സിക്സ് വൺ സിക്സ് ആ സിക്സ് ഫോർ സീറോ ഉണ്ടോ അപ്പം സിക്സ് ഇൻറ്റു സിക്സ് തേർട്ടി സിക്സ് പിന്നെ നമുക്ക് ഫോർ അങ്ങനെ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം സിക്സ് കൊണ്ട് സിക്സിന് ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് കിട്ടിയില്ല ഹൺഡ്രഡ് കിട്ടില്ല അതുകൊണ്ട് ആശ യൂസ് ചെയ്ത മെത്തേഡ് നമുക്ക് എപ്പോഴും പോസിബിൾ ആവണം എന്നില്ല ഈയൊരു കേസിൽ ട്വന്റി ആയതുകൊണ്ടാണ് നമ്മൾ ഡിനോമിനേറ്ററിനെ നമുക്ക് ഹൺഡ്രഡ് ആക്കാൻ പറ്റിയത് കാരണം ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഹൺഡ്രഡ് കിട്ടും ബട്ട് എല്ലാ കേസിലും എന്താണ് ഇത് പോസിബിൾ ആവണമെന്നില്ല ഏത് നമ്മുടെ ആശന്റെ മെത്തേഡ് ഓക്കെ അതാണ് നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞത് ഒരു ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ എങ്ങനെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ അല്ലേ ഫ്രാക്ഷണൽ നമ്പേഴ്സ് ക്യാൻ ഹവ് ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഫ്രാക്ഷന് ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് ഉണ്ടായിരിക്കും നമ്മുടെ ഡിനോമിനേറ്റർ ഇതാവണം ഇതാവണം നിന്നില്ല നമുക്ക് ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് ഉണ്ടായിരിക്കും ഇപ്പൊ സെവൻ ബൈ ടെൻ ഇവിടെ ടെന്നാണ് ഡിനോമിനേറ്റർ എയ്റ്റ് ബൈ എയ്റ്റ് ബൈ ഓക്കെ എയ്റ്റ് ബൈ ലെവൻ അപ്പൊ ലെവൻ ആണ് ഇവിടെ ഡിനോമിനേറ്റർ ദെൻ നയൻ ബൈ ഹൺഡ്രഡ് ഇവിടെ ഹൺഡ്രഡ് ആണ് ഡിനോമിനേറ്റർ അപ്പൊ നമ്മുടെ ഫ്രാക്ഷൻസിന് ഒക്കെ ആയിരിക്കും ഡിനോമിനേറ്റർ ഓക്കെ അപ്പൊ ഡിനോമിനേറ്റർ ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് ആവും ടു കമ്പെയർ ഫ്രാക്ഷണൽ നമ്പേഴ്സ് വി നീഡ് എ കോമൺ ഡിനോമിനേറ്റർ ആൻഡ് വി ഹവ് സീൻ ദാറ്റ് ഇറ്റ് ഈസ് മോർ കൺവീനിയൻറ്റ് ടു കമ്പയർ ഈ ഫർ ഡിനോമിനേറ്റർ ഈസ് ഹൺഡ്രഡ് രണ്ട് ഫ്രാക്ഷണൽ നമ്പേഴ്സ് നമുക്കറിയാം കമ്പയർ ചെയ്യാൻ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആവണം അതൊക്കെ നമ്മൾ പഠിച്ചതാണ് ഫ്രാക്ഷൻസിൽ അല്ലേ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കിയിട്ട് നമ്മൾ ന്യൂമറേറ്റേഴ്സ് നോക്കും ന്യൂമറേറ്ററിലെ ഏറ്റവും വലുതായിരിക്കും വലിയ ഫ്രാക്ഷൻ അതൊക്കെ നമ്മൾ പഠിച്ചതാണ് അപ്പം ഡിനോമിനേറ്റർ ഹൺഡ്രഡ് ആണെങ്കിൽ നമുക്കൊന്നും കൂടെ കമ്പയർ ചെയ്യാൻ സിമ്പിൾ ആയിരിക്കും ഓക്കെ ദാറ്റ് ഈസ് വി ആർ കൺവേർട്ടിംഗ് ദ ഫ്രാക്ഷൻസ് ടു ദാറ്റ് മീൻസ് നമ്മളെ ഡിനോമിനേറ്റർ ഹൺഡ്രഡ് ആക്കി ആക്ക മീൻസ് എന്താണ് നമ്മൾ ആ ഫ്രാക്ഷനെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൺ ബൈ ത്രീനെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്താലോ ഇവിടെ ഡിനോമിനേറ്റർ ഹൺഡ്രഡ് ആണ് അപ്പൊ ഒരു ഫ്രാക്ഷനെ ഒരു പേർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് നമ്മൾ പല മെത്തേഡ്സും പഠിച്ചു അല്ലെ നമുക്കറിയാം വൺ ബൈ ത്രീ ഇൻറ്റു ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് ചെയ്താൽ മതി അല്ലേ ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം സെവൻ ബൈ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാല് സെവൻ പെർസെൻറ്റേജ് അല്ലേ ഇനി നമുക്ക് സിക്സ്റ്റി ബൈ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ എന്താ സിക്സ്റ്റി പെർസെൻറ്റേജ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ലേ ഡിനോമിനേറ്റർ ഹൺഡ്രഡ് ആണെങ്കിൽ നമ്മളെ ന്യൂമറേറ്റർ നോക്കുക ന്യൂമറേറ്റർ ആയിരിക്കും നമ്മളെ പെർസെൻ്റേജ് അല്ലേ അപ്പൊ വൺ ബൈ ത്രീ ഇൻറ്റു ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാല് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ലേ അപ്പൊ ഇവിടെ ഒരു ഫ്രാക്ഷനും ഒരു നമ്പറും നമ്മൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട് അപ്പൊ നമുക്കറിയാം ഒരു ഫ്രാക്ഷനും ഒരു നമ്പറുവാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുക ന്യൂമറേറ്റർ ഈ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം കീപ്പിംഗ് ദ ഡിനോമിനേറ്റേഴ്സെ അപ്പൊ വൺ ഇൻറ്റു ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ബൈ ത്രീ പെർസെന്റേജ് അപ്പൊ നമ്മൾ ഇതിന്റെ ആൻസർ എന്താ ഹൺഡ്രഡ് ബൈ ത്രീ പെർസെൻറ്റേജ് അപ്പൊ ഹൺഡ്രഡിനെ നമുക്ക് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്യാം ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ത്രീ എന്ത് വരും ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ത്രീ നമുക്കറിയാം ത്രീ ഇന്റു ത്രീ നയൻ ടെൻ മൈനസ് നയൻ എന്ന് പറഞ്ഞാല് വൺ എന്നിട്ട് നമ്മൾ സീറോ പുറത്ത് കൊടുത്തു സീറോ താഴോട്ട് എടുത്തു എഗൈൻ ടെന്ന് കിട്ടി നമുക്കറിയാം ത്രീ ഇൻറ്റു ത്രീ നയം എഗെയിൻ നമുക്ക് വണ് കിട്ടാം അവൻ എങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പോവുമല്ലേ യെസ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു എന്താണ് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ പോവാണ് അപ്പം നമുക്കിതിനെ മിക്സ്ഡ് ഫ്രാക്ഷനിലോട്ടാക്കാം നമുക്ക് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷന് മിക്സ്ഡ് ഫ്രാക്ഷനിലോട്ടാക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ലേ എങ്ങനെയാ നമ്മൾ ചെയ്യുക നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലൊക്കെ സിക്സ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുണ്ട് എന്താ നമ്മൾ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷന് മിക്സഡ് ഫ്രാക്ഷനോട്ടാക്കാൻ ഹോൾ സോറി കോഷ്യൻ റിമൈൻഡർ ബൈ ഡിവൈസർ ഇതായിരിക്കും നമ്മളെ കോഷ്യൻ എന്താ കോഷ്യൻ്റെ തേർട്ടി റിമൈൻഡർ എന്ന് പറഞ്ഞാല് നമ്മളെ താഴെ ഉള്ളത് വൺ ബൈ ഡിവൈസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് നമ്പർ ത്രീ അപ്പൊ തേർട്ടി ത്രീ വൺ ബൈ ത്രീ പേർസെൻറ്റേജ് അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷനിലോട്ട് ലോട്ട് ചെയ്ത അപ്പൊ നമ്മുടെ ആൻസർ എന്താ തേർട്ടി ത്രീ വൺ ബൈ ത്രീ പെർസെന്റേജ് ഓക്കെ അപ്പൊ മിക്സ് ഡി ഫ്രാക്ഷൻ ഹൺഡ്രഡ് ബൈ ത്രീനെ അപ്പം വൺ ബൈ ത്രീനെ നമ്മൾ പെർസെന്റേജിലോട്ടാക്കിയപ്പം തേർട്ടി ത്രീ വൺ ബൈ ത്രീ പെർസെന്റേജ് കിട്ടി എന്താ കിട്ടിയത് തേർട്ടി പെർസെന്റേജ് കാരണം ഹൺഡ്രഡ് ബൈ ത്രീ പെർസെന്റേജ് ആണ് ഡിവൈഡ് ചെയ്ത് മിക്സ് ഫ്രാക്ഷനിലോട്ട് ആക്കിയപ്പം തേർട്ടി ത്രീ വൺ ബൈ ത്രീ പെർസെന്റേജ്

അപ്പൊ നമുക്കറിയാം ഇതിനെ ആക്കണ്ടേ ഫ്രാക്ഷന് ഫ്രാക്ഷനല്ലേ നമ്മൾ പേർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചേ ഫ്രാക്ഷന് എപ്പോഴും ടോട്ടൽ ആയിരിക്കും നമ്മളെ ഡിനോമിനേറ്ററിൽ ന്യൂമറേറ്ററിൽ ഗേൾസിന്റെ നമ്പർ ഫിഫ്റ്റീൻ ബൈ ട്വന്റി ഫൈവ് അല്ലേ ഗേൾസിന്റെ ഫ്രാക്ഷനിലാക്കിയപ്പം ഗേൾസിന്റെ നമ്പർ ഫിഫ്റ്റീൻ ആണ് ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ട്വന്റി ഫൈവ് ആണ് സോ നമ്മളെ ഫ്രാക്ഷൻ ഫിഫ്റ്റീൻ ബൈ ട്വന്റി ഫൈവ് ഇവിടെ നമുക്ക് ഫ്രാക്ഷൻ ആണോ കാണാൻ പറഞ്ഞേ അല്ല നമുക്ക് പേർസെൻറ്റേജ് ഓഫ് ഗേൾസ് ആണ് കാണാൻ പറഞ്ഞേ അപ്പം ഒരു ഫ്രാക്ഷനെ പേർസെൻറ്റേജിലോട്ട് ആക്കാൻ ഇന്റു ഹൺഡ്രഡ് ചെയ്താൽ മതി ഫിഫ്റ്റീൻ ബൈ ട്വന്റി ഫൈവ് ഇന്ഡ്രഡ് എന്താ ഫിഫ്റ്റീൻ ബൈ ട്വന്റി ഫൈവ് ഇന് ഹൺഡ്രഡ് നമുക്ക് എന്ത് കിട്ടും ഈ ട്വന്റി ഫൈവ് ഫിഫ്റ്റീനി നമുക്ക് റെഡ്യൂസ് ചെയ്താലോ രണ്ടും ഫൈവിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ അല്ലേ െ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ട്വന്റി ഫൈവിനേയും ഹൺഡ്രഡിനെയും റെഡ്യൂസ് ചെയ്യാം എങ്ങനെയും റെഡ്യൂസ് ചെയ്താൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇന്റു ഹൺഡ്രഡ് ചെയ്യണം എന്നിട്ട് ആ കിട്ടിയ ആൻസറിന് ട്വന്റി ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അങ്ങനെ ചെയ്താലും മതി ബട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം ട്വന്റി ഫൈവും ഹൺഡ്രഡും ഫൈവില് പോകുന്നതല്ലേ ട്വന്റി ഫൈവിന് ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫൈവ് ആണേ ഹൺഡ്രഡിന് ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്താ കിട്ടുക ും വരിക ട്വന്റി ട്വന്റി ഇ ആണ് ഹൺഡ് അല്ലേ അപ്പൊ നമുക്ക് ട്വന്റി ആണ് കിട്ടുക അപ്പൊ ഇവിടെ ട്വന്റി അപ്പം ട്വന്റി ഫൈവിന് ഫൈവ് കൊണ്ട് ചെയ്തപ്പോ ഫൈവ് കിട്ടി ഹൺഡ്രഡിന് ഫൈവ് കൊണ്ട് ചെയ്തപ്പോൾ ട്വന്റി കിട്ടി ഇനി വേറെ മെത്തേഡിൽ നമുക്ക് എങ്ങനെ ചെയ്യാം രണ്ടിനെയും ട്വന്റി ഫൈവ് കൊണ്ട് ചെയ്താലോ അതല്ലേ ഒന്നും കൂടെ രണ്ടും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉള്ളതല്ലേ ട്വന്റി ഫൈവ് ഡിവൈഡ് ബൈ ട്വന്റി ഫൈവ് വൺ ആണ് അത് പോയി ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ട്വന്റി ഫൈവ് എന്താ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് ഇന് ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ഇൻറ്റു ഫോർ ആണ് ഹൺഡ്രഡ് അപ്പൊ ഫോർ ഇൻറ്റു ട്വന്റി ഫൈവ് ആണ് ഹൺഡ്രഡ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ എന്ന് എഴുതാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫിഫ്റ്റീൻ ഇൻറ്റു ഫോർ കണ്ടാൽ നമ്മൾ ആൻസർ കിട്ടും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ഇങ്ങനെ കാൻസൽ ചെയ്യുന്നത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഫിഫ്റ്റീൻ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യാം ഫിഫ്റ്റീൻ ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ട്വന്റി ഫൈവ് ചെയ്യാം ഫിഫ്റ്റീൻ ഇൻറ്റു ഹൺഡ്രഡ് എന്ത് വരും വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലേ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു സോറി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ട്വന്റി ഫൈവ് ചെയ്താലും ആൻസർ കിട്ടും അതിനേക്കാളും സിമ്പിൾ നമുക്ക് ഇതിനെ കട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ് അപ്പൊ ട്വന്റി ഫൈവിന് ട്വന്റി ഫൈവ് കട്ട് ചെയ്തു ഹൺഡ്രഡിനെയും ട്വന്റി ഫൈവ് ഹൺഡ്രഡ് ബൈ ട്വന്റി ഫൈവ് ചെയ്തപ്പോൾ ഫോർ എട്ടി അപ്പൊ നമുക്ക് ആൻസർ കാണാൻ എന്ത് ചെയ്താൽ മതി ഫിഫ്റ്റീൻ ഇൻറ്റു ഫോർ ചെയ്താൽ മതി എന്താ ഫൈവ് ഇൻറ്റു ഫോർ ട്വന്റി ടു വൺ ഇൻറ്റു ഫോർ ഫോർ ആണ് ഫോറിലോട്ട് ടു ആഡ് ചെയ്താൽ സിക്സ്റ്റീൻ അപ്പൊ നമ്മളെ ആൻസർ എന്താ കിട്ടിയത് സിക്സ്റ്റി പേർസെന്റേജ് ആണ് എന്ത് ഗേൾസ് ഗേൾസിന്റെ പേർസെന്റേജ് എന്താ സിക്സ്റ്റി അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്യാൻ ക്യാൻസൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്തെയ്യാം ഫിഫ്റ്റീൻ ഇന്റു ഹൺഡ്രഡ് ചെയ്യാം എന്നിട്ട് കിട്ടിയ ആൻസറിന് ട്വന്റി ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുക ട്വന്റി ഫൈവും ഹൺഡ്രഡും ക്യാൻസൽ ചെയ്യുമ്പോൾ വലിയ നമ്പർ ആണ് ഹൺഡ്രഡ് ഹൺഡ്രഡിന്റെ അവിടെയാണ് ഫോർ വരിക കാരണം ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ഫോർ ആണ് ഓക്കെ എന്നിട്ട് ഫിഫ്റ്റീൻ ഇൻറ്റു ഫോർ ചെയ്തപ്പം സിക്സ്റ്റി എട്ടി സോ സിക്സ്റ്റി പെർസെൻറ്റേജ് ആണ് ഗേൾസിന്റെ പെർസെൻറ്റേജ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ കൺവേർട്ട് ഫൈവ് ബൈ ഫോർ ടു പേർസെന്റ് ഫൈവ് ബൈ ഫോറിനെ പെർസെന്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാം നമുക്ക് കൺവേർട്ട് ചെയ്യാം നമുക്ക് ഫ്രാക്ഷൻ തന്ന അപ്പം പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ അറിയാം അല്ലേ ഫ്രാക്ഷനെ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്താൽ മതി അപ്പൊ ഫൈവ് ബൈ ഫോർ ഇൻറ്റു ഹൺഡ്രഡ് അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഫോറും ഹൺഡ്രഡും ക്യാൻസൽ ചെയ്യാം എന്താ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫോർ ട്വന്റി ഫൈവ് അല്ലേ വരിക ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫോർ ടു ഫോർ സാർ എയ്റ്റ് സീറോ ഫൈവ് ഫോർ സാർ ട്വന്റി എന്താ ട്വന്റി ഫൈവ് അല്ലേ അപ്പൊ ഹൺഡ്രഡിന്റെ പ്ലേസിൽ നമ്മൾ ട്വന്റി ഫൈവിനെ എഴുതുന്നു ഇനി ബാക്കി എന്താ നമുക്ക് ചെയ്യേണ്ടത് ഫൈവ് ഇന്റ് ട്വന്റി ഫൈവ് ചെയ്താൽ മതി അല്ലേ ഫൈവ് ഇന്റ് ട്വന്റി ഫൈവ് ചെയ്താൽ നമ്മൾ ആൻസർ കിട്ടും അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഫൈവ് ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യാം അപ്പൊ ഫൈവ് ഹൺഡ്രഡ് കിട്ടും എന്നിട്ട് ഫൈവ് ഹൺഡ്രഡിന് ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക കട്ട് ചെയ്യുന്നത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ബൈ ഫോർ ചെയ്താലും മതി ബട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ട്വന്റി ഫൈവ് ഇൻറ്റു ഫൈവ് ചെയ്താൽ ആൻസർ കിട്ടും ഫൈവ് ഇന്റു ഫൈവ് ട്വന്റി ഫൈവ് ടു ോട്ട് ടു ആഡ് ചെയ്ത ട്വൽവ് വൺ ട്വന്റി ഫൈവ് സോ വൺ ട്വന്റി ഫൈവ് പെർസെന്റേജ് അപ്പൊ എന്താണ് വൺ ട്വന്റി ഫൈവ് പേർസെന്റേജ് ഏത് ഫൈവ് ബൈ ഫോറിന് പെർസെന്റേജിലോട്ട് ആക്കിയപ്പം വൺ ട്വന്റി ഫൈവ് പെർസെന്റേജ് അപ്പം വൺ ബൈ ത്രീനെ പെർസെന്റേജ് ലോട്ടാക്കിയപ്പം തേർട്ടി ത്രീ വൺ ബൈ ത്രീ പെർസെന്റേജ് ഏർ ദിഫ്റ്റീൻ ബൈ ട്വന്റി ഫൈവ് ആണ് ഗേൾസിന്റെ ഫ്രാക്ഷൻ അതിനെ പെർസെന്റേജ് ലോട്ടാക്കിയപ്പം സിക്സ്റ്റി പെർസെന്റേജ് ആണ് ഗേൾസിന്റെ പെർസെന്റേജ് പിന്നെ ഫൈവ് ബൈ ഫോറിനെ പെർസെന്റേജ് ലോട്ടാക്കിയപ്പം വൺ ട്വന്റി ഫൈവ് പെർസെന്റേജ് നീട്ടി ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷനെ പെർസെന്റേജ് നെക്സ്റ്റ് എന്താ നമ്മളോട് പറഞ്ഞത് ഫ്രം ദീസ് എക്സാമ്പിൾസ് വി ഫൈൻഡ് ദാറ്റ് ദ റിലേറ്റഡ് ടു പ്രോപ്പർ ഫ്രാക്ഷൻസ് ആർ ലെസ് ദാൻ ഹൺഡ്രഡ് ആസ് പേർസെൻറ്റേജ് റിലേറ്റഡ് ടു ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് ആർ മോർ ദാൻ ഹൺഡ്രഡ് അങ്ങനെ പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത് നമ്മൾ പറഞ്ഞു പ്രോപ്പർ ഫ്രാക്ഷൻ പ്രോപ്പർ ഫ്രാക്ഷന്റെ പേർസെൻറ്റേജ് കണ്ടപ്പം അത് ലെസ് ദാൻ ഹൺഡ്രഡ് ആണ് കിട്ടിയത് പ്രോപ്പർ ഫ്രാക്ഷൻ്റെത് പ്രോപ്പർ ഫ്രാക്ഷന്റെ എന്താണ് ആണ് ാണ് പെർസെൻറ്റേജ് റിലേറ്റഡ് ടു ഇംപ്രോപ്പർ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഫ്രാക്ഷന്റെ പേർസെൻറ്റേജ് കണ്ടപ്പോ എന്ത് കിട്ടി ഗ്രേറ്റർ ദാൻ ഹൺഡ്രഡ് ആണ് നോക്കുക ഇവിടെ നമ്മൾ വൺ ബൈ ത്രീ പ്രോപ്പർ ആണോ ഇംപ്രോപ്പർ ആണോ നമുക്കറിയാം ന്യൂമറേറ്റർ ചെറുതാണെങ്കിൽ അത് ഡിനോമിനേറ്ററിനേക്കാളും ചെറുതാണ് നമ്മളെ ന്യൂമറേറ്റർ എങ്കിൽ അത് പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അല്ലേ അപ്പൊ പ്രോപ്പറാണ് വൺ ബൈ ത്രീ അപ്പൊ വൺ ബൈ ത്രീ പ്രോപ്പർ ആയതുകൊണ്ട് നമുക്ക് പറയാം അതിന്റെ പേർസെൻറ്റേജ് തേർട്ടി ത്രീ വൺ ബൈ ത്രീ ഹൺഡ്രഡിനേക്കാളും ചെറുതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിഫ്റ്റീൻ ബൈ ട്വൻറ്റി ഫൈവ് ഇവിടെ ഡിനോമിനേറ്ററിനേക്കാളും ചെറുതാണ് ന്യൂമറേറ്റർ അപ്പൊ ഇത് പ്രോപ്പർ ഫ്രാക്ഷനാണ് അപ്പൊ ഇതിന്റെ പേർസെൻറ്റേജ് സിക്സ്റ്റി ഹൺഡ്രഡിനേക്കാളും ചെറുതാണ് അപ്പൊ നെക്സ്റ്റ് എക്സാമ്പിളോ ഫൈവ് ബൈ ഫോർ ഇത് പ്രോപ്പർ ആണോ ഇംപ്രോപ്പർ ആണോ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും വലുതാണ് ന്യൂമറേറ്ററെങ്കിൽ അതാണ് നമ്മുടെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ പെർസെന്റേജ് ഹൺഡ്രഡിനേക്കാളും വലുതായിരിക്കും കണ്ടോ വൺ ട്വന്റി ഫൈവ് പെർസെന്റേജ് അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് ഓക്കെ പ്രോപ്പർ ഫ്രാക്ഷന്റെ പ്രോപ്പർ ഫ്രാക്ഷന്റെ പേർസെൻറ്റേജ് കാണുമ്പോൾ ഹൺഡ്രഡിനേക്കാളും ചെറുതായിരിക്കും പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും നോക്കുമ്പോൾ ഡിനോമിനേറ്ററിനേക്കാളും ചെറുതായിരിക്കും ന്യൂമറേറ്റർ ർ ആയിരിക്കും വലുത് ഡിനോമിനേറ്ററിനേക്കാളും അപ്പൊ ഇത് നോക്കാം നമ്മളെ പ്രോപ്പർ ഫ്രാക്ഷൻ്റെ ലെസ് ദാൻ ഹൺഡ്രഡ് ആയിരിക്കും നമ്മളെ ഇംപ്രോപ്പർ ഫ്രാക്ഷന്റെ പെർസെൻറ്റേജ് ഗ്രേറ്റർ ദാൻ ഹൺഡ്രഡ് ആയിരിക്കും നെക്സ്റ്റ് കൺവേർട്ടിംഗ് ഡെസിമൽസ് ടു പേഴ്സൻറ്റേജ് നമ്മൾ ഓൾറെഡി ഫ്രാക്ഷനെ എങ്ങനെ പേഴ്സൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് പഠിച്ചു അല്ലേ ഇനി നമുക്ക് എങ്ങനെയാണ് ഡെസിമലിനെ പേഴ്സെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പം കൺവേർട്ട് ദ ഗിവൻ ഡെസിമൽ ടു പേഴ്സൻ്റേജ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു പേഴ്സ ഡെസിമൽസ് തന്നിട്ടുണ്ട് ഈ ഡെസിമൽസിനെ നമുക്കൊന്ന് പേർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കിയാലോ അപ്പൊ ഡെസിമൽസിനെ പേഴ്സൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ആദ്യം ഡെസിമൽസിനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കണം എന്നിട്ട് ഫ്രാക്ഷനെ ഫ്രാക്ഷന്റെ പെർസെന്റേജിലോട്ടാക്കാം നമുക്കറിയാം ആ ഫ്രാക്ഷനെ ഇന്റു ഹൺഡ്രഡ് ചെയ്താൽ മതി അപ്പൊ ആദ്യം ഡെസിമലിനെ ഫ്രാക്ഷനിലോട്ട് ആക്കാം എന്താ സീറോ ഫൈവ് നമ്മൾ എഴുതുമ്പോൾ നമുക്കറിയാം പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് നമ്പറാണ് ഉള്ളത് സെവനും ഫൈവും രണ്ട് നമ്പർ ആണെങ്കിൽ നമ്മൾ അതിനെ രണ്ട് സീറോ ഉള്ള നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക അല്ലേ അപ്പൊ സെവൻറി ഫൈവ് ബൈ ഹൺഡ്രഡ് സെവൻറി ഫൈവ് ബൈ ഹൺഡ്രഡാണ് സീറോ പോയിന്റ് സെവൻ ഫൈവ് അപ്പം സെവൻറി ഫൈവ് ബൈ ഹൺഡ്രഡ് സീറോ പോയിന്റ് സെവൻ ഫൈവ് കിട്ടി ഓക്കെ സീറോ പോയിന്റ് സെവൻ ഫൈവ് എന്ന് പറഞ്ഞാൽ സെവൻറ്റി ഫൈവ് ബൈ ഹൺഡ്രഡ് അപ്പൊ ഇതിനെ നമുക്ക് ഫ്രാക്ഷനിലോട്ട് കിട്ടിയില്ലേ ഇനി ഫ്രാക്ഷനിലോട്ട് കിട്ടിയാൽ ഇതിനെ നമുക്ക് പെർസെൻറ്റേജിലോട്ട് ആക്കി കൂടെ എന്താ ചെയ്യാം സെവൻറി ഫൈവ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് ഫ്രാക്ഷനെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്താൽ മതി അപ്പൊ ഈ ഹൺഡ്രഡും ഈ ഹൺഡ്രഡും ക്യാൻസൽ ആയി ബാക്കി സെവൻറ്റി ഫൈവ് മാത്രമാണ് ഉള്ളത് അപ്പോൾ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പറയാം ഇത് സെവൻറി ഫൈവ് പെർസെന്റേജ് ആണ് എന്തുകൊണ്ട് ഡിനോമിനേറ്റർ ഹൺഡ്രഡ് ആണ് ഡിനോമിനേറ്റർ ഹൺഡ്രഡ് ആണെങ്കിൽ ന്യൂമറേറ്റർ നോക്കിയാൽ മതി ന്യൂമറേറ്റർ ആയിരിക്കും നമ്മുടെ ഫ്രാ എന്ത് പേർസെന്റേജ് ഓക്കെ അപ്പൊ സെവൻറ്റി ഫൈവ് പെർസെന്റേജ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് സീറോ പോയിന്റ് സീറോ നയൻ ആണ് അപ്പൊ നമ്മൾ സീറോ പോയിന്റ് സീറോ നയൻ എങ്ങനെ പെർസെന്റേജിലോട്ട് കൺവേർട്ട് ചെയ്യും നമുക്കറിയാം രണ്ട് നമ്പർ ആണ് പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ ഹൺഡ്രഡ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അപ്പൊ നയൻ ബൈ ഹൺഡ്രഡ് സി പോയിന്റ് കഴിഞ്ഞിട്ട് സീറോയും ഉണ്ട് നയനും ഉണ്ട് അപ്പൊ നമ്മുടെ നമ്പർ ബൈ എന്താണ് ഹൺഡ്രഡ് ഇനി നമുക്കറിയാം ഇതിനെ പെർസെൻറ്റേജിലോട്ടാക്കാൻ നയൻ ബൈ ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് അല്ലേ അപ്പം ഹൺഡ്രഡു ഹൺഡ്രഡും ക്യാൻസൽ ചെയ്തു നയൻ പെർസെന്റേജ് അപ്പൊ നയൻ പെർസെന്റേജ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം നയൻ ബൈ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാല് നയൻ പെർസെന്റേജ് ആണ് അപ്പൊ നയൻ പെർസെന്റേജ് ആണ് സീറോ പോയിന്റ് സീറോ നൈ നെക്സ്റ്റ് നോക്കിയാലോ സീറോ പോയിന്റ് ടു ആണ് അപ്പൊ നമുക്കറിയാം ടു ബൈ ഇവിടെ പോയിന്റിന്റെ ശേഷം എത്ര നമ്പറാണ് ഉള്ളത് ഒരു നമ്പർ നമ്പറുള്ളൂ എന്താണ് അപ്പം ഒരു സീറോ ഉള്ള നമ്പർ കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക എന്താണ് ടെൻ ഒരു സീറോ ഉള്ള നമ്പർ ഏതാ ാണ് സീറോ പോയിന്റ് ടു ഇനി ഇതിനെ ഫ്രാക്ഷൻ സോറി പെർസെന്റേജിലോട്ടാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം ഇന്റു ഹൺഡ്രഡ് ചെയ്താൽ മതി അപ്പൊ ടു ബൈ ടെൻ ഇന് ഹൺഡ്രഡ് അപ്പൊ ഈ ഒരു സീറോയും ഈ ഒരു സീറോയും ക്യാൻസൽ ചെയ്തില്ലേ ബാക്കി എന്തുണ്ട് ടൂവും ടെന്നും മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ എന്തുണ്ട് ടു ഇന്റു ടെൻ ടു ഇന്റു ടെൻ വിച്ച് ഈസ് ഈക്വൽ ടു ട്വന്റി പെർസെന്റേജ് ഓക്കെ ട്വന്റി പെർസെൻറ്റേജ് അപ്പൊ സീറോ പോയിന്റ് ടൂ ആണ് ട്വന്റി പെർസെൻറ്റേജ് അപ്പോൾ സീറോ പോയിന്റ് ടൂന് ആദ്യം നമ്മൾ ഫ്രാക്ഷൻ നോട്ടാക്കി നമുക്ക് ടൂ ബൈ ടെൻ കിട്ടി ആ ടു ബൈ ടെന്നിനെ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്തപ്പോൾ നമുക്ക് സീറോയും സീറോയും ക്യാൻസൽ ചെയ്ത് ബാക്കി ടു ഇൻറ്റു ടെൻ ഉണ്ട് ടു ഇൻറ്റു ടെൻ എന്ന് പറഞ്ഞാൽ ട്വന്റി പെർസെൻറ്റേജ് അപ്പം നമുക്കറിയാം ട്വന്റി പെർസെൻറ്റേജ് ആണ് നമ്മളെ സീറോ പോയിന്റ് ടു ഓക്കെ സീറോ പോയിന്റ് ടുന്ന് പറഞ്ഞാൽ ട്വന്റി പെർസെൻറ്റേജ് ഓക്കെ ഇനി നമ്മൾ ഓൾറെഡി എന്ത് പഠിച്ചു ഒരു ഫ്രാക്ഷനെ പേർസെൻറ്റേജ് ലോട്ടാക്കാൻ പഠിച്ചു ഒരു ഡെസിമലിനെ പേർസെൻറ്റേജ് ലോട്ടാക്കാൻ പഠിച്ചു ഇനി നമുക്ക് നെക്സ്റ്റ് എങ്ങനെയാണ് പേർസെൻറ്റേജിന് ഫ്രാക്ഷനിലോട്ടും ഡെസിമൽ ലോട്ടും ആക്കാൻ തിരിച്ചു നോക്കാം പേർസെൻറ്റേജ് തരും അതിനെ ഫ്രാക്ഷൻ അതിനെ ഡെസിമൽ ആക്കണം എങ്ങനെ ചെയ്യും ഇവിടെ പെർസെന്റേജ് വൺ പെർസെന്റേജിന് തന്നിട്ടുണ്ട് അപ്പൊ അതിനെ ഫ്രാക്ഷൻ ലോട്ടാക്കാൻ നമുക്കറിയാം പേർസെൻറ്റേജ് ആയതുകൊണ്ട് ഡിനോമിനേറ്റർ ഹൺഡ്രഡ് ആവണം അപ്പം ഫ്രാക്ഷൻ ലോട്ട് വൺ ബൈ ഹൺഡ്രഡിന് എഴുതി ഇനി അതിനെ ഡെസിമൽ ആക്കാൻ നമുക്കറിയാം ഫ്രാക്ഷൻ വൺ ബൈ ഹൺഡ്രഡ് ആണെങ്കിൽ ഹൺഡ്രഡിന് ടു സീറോ ആണുള്ളത് അപ്പം ടു നമ്പറിന്റെ മുന്നേ ആയിരിക്കും നമ്മളെ പോയിന്റ് സീറോ വൺ അതുപോലെ നെക്സ്റ്റ് നോക്കുക ടെൻ പെർസെന്റേജ് ടെൻ പെർസെന്റേജിനെ നമ്മൾ എങ്ങനെ ഫ്രാക്ഷൻ ലോട്ടാക്കി ടെൻ ബൈ ഹൺഡ്രഡ് കാരണം പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ഹൺഡ്രഡ് വരുന്നതാണ് ഈ ടെൻ ബൈ ഹൺഡ്രഡില് സീറോയും സീറോയും ക്യാൻസൽ ചെയ്ത ബാക്കി എന്തുണ്ടായിരിക്കും െ ഇനി അതിനെ ഡെസിമലിലോട്ട് എങ്ങനെയാക്കി നമുക്കറിയാം വൺ ബൈ ടെൻ ടെന്നിന് ഒരു സീറോ ആണ് ഉള്ളത് അപ്പൊ ഒരു നമ്പർ മുന്നേ ആയിരിക്കും പോയിന്റ് അല്ലേ അപ്പൊ നമുക്ക് ഇതിനെ സീറോ പോയിന്റ് വണ് ഇവിടെ നമ്മൾ സീറോ പോയിന്റ് വൺ സീറോ അതും കറക്റ്റ് തന്നെയാണ് വണ്ണിന്റെ ശേഷമുള്ള സീറോ മീൻസ് സീറോ പോയിന്റ് വണ് തന്നെയായിരിക്കും ആൻസർ സീറോ പോയിന്റ് വണ്ണും സീറോ പോയിന്റ് വൺ സീറോയും എന്താണ് ഈക്വൽ ആണ് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പേഴ്സൻറ്റേജിനെ ഡെസിമല്ലോട്ടും ഫ്രാക്ഷൻ ലോട്ടും ആക്കുക ഫ്രാക്ഷൻ ലോട്ട് എങ്ങനെയാക്കുക ബൈ ഹൺഡ്രഡ് ചെയ്താൽ മതി ഫ്രാക്ഷൻ ലോട്ടായി ഡെസിമല്ലോട്ട് എങ്ങനെയാക്ക നമുക്കറിയാം ഇങ്ങനെ ബൈ ഹൺഡ്രഡും ഒക്കെ ചെയ്യുമ്പോൾ എത്ര സീറോ ആണുള്ളത് അത്രയും പോയിന്റ് ശേഷം അത്രയും നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പേഴ്സൻറ്റേജിനെയും പേഴ്സൻറ്റേജിനെ ഫ്രാക്ഷനിലോട്ടും ഡെസിമല്ലോട്ടും ആക്കുക ഓക്കെ നെക്സ്റ്റ് ഗീവ് എ ഹോൾ പാർട്സ് പോയി നമുക്കൊരു ഹോൾ എന്താണ് പാർട്സ് ഓൾവേസ് ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹോൾ പാർട്ട് കിട്ടും അല്ലെ പാർട്സുകൾ ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് അതിന്റെ ഹോൾ കിട്ടുക യെസ് ഇനി ഇഫ് യു ആർ ഗിവൺ വൺ പാർട്ട് വൺ പാർട്ട് തന്നാൽ വി ക്യാൻ ഓൾവേസ് ഫൈൻഡ് ഔട്ട് ദ അതർ പാർട്ട് ഒരു പാട്ട് തന്നാൽ നമുക്ക് മറ്റേ പാട്ടും എന്ത് ചെയ്യാം ഫൈൻഡ് ചെയ്യാൻ പറ്റും ഇപ്പൊ സപ്പോസ് നമുക്ക് ഇപ്പൊ തേർട്ടി എ ഗിവൺ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ ബോയ്സ് നമ്മളോട് പറഞ്ഞു നമുക്കൊരു ഒരു ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സില് തേർട്ടി പെർസെന്റേജ് ബോയ്സ് എന്ന് പറഞ്ഞു ദിസ് മീൻസ് ദാറ്റ് ഇഫ് ദണ്ട്രഡ് സ്റ്റുഡൻ അങ്ങനെയാണെങ്കിൽ ഹൺഡ്രഡ് സ്റ്റുഡന്റ് ഉണ്ടെങ്കിൽ അതിൽ തേർട്ടി കുട്ടി തേർട്ടി സ്റ്റുഡൻസ് അല്ലേ ബോയ്സ് അപ്പൊ ഗേൾസ് എത്രയായിരിക്കും ബാക്കിയല്ലേ ഗേൾസ് ഉണ്ടാവുക അപ്പൊ ഹൺഡ്രഡില് തേർട്ടി ബോയ്സ് ആണെങ്കിൽ ബാക്കി ഹൺഡ്രഡിന് തേർട്ടി സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഫോർട്ടി കിട്ടും അല്ലേ സോറി സെവൻറി കിട്ടും ഹൺഡ്രഡിന് തേർട്ടി സോറി ഹൺഡ്രഡിന് തേർട്ടി സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് സെവന്റി കിട്ടും അപ്പം സെവൻറ്റി ആണ് ഗേൾസ് എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പൊ ഇവിടെ നമുക്ക് ഒരു പാട്ട് തന്നപ്പം നമ്മളൊരു ആ ഹോള് കണ്ടുപിടിച്ചു െ ഇപ്പൊ ഇവിടെ അറിയേയില്ലായിരുന്നു കാര്യം മാത്രമാണ് പറഞ്ഞത് ആണെങ്കിൽ നമുക്ക് ഗേൾസിന്റെ പെർസെന്റേജ് എങ്ങനെ കാണാൻ പറ്റും ഹൺഡ്രഡ് മൈനസ് തേർട്ടി വിച്ച് ഈസ് ഈക്വൽ ടു സെവൻറ്റി പേർസെൻറ്റേജ് ഓക്കെ പെർസെന്റേജ് എപ്പോഴും ടോട്ടൽ ഹൺഡ്രഡിലായിരിക്കും ഉണ്ടാവുക അപ്പൊ ഹൺഡ്രഡിന്ന് തേർട്ടി സബ്ട്രാക്ട് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി കിട്ടി ഇനി ഫൺ വിത്ത് കിട്ടിമേഷൻ ഇവിടെ നമുക്ക് എന്താ പറഞ്ഞേ പേർസെൻറ്റേജസ് ഹെൽപ്പ് അസ് ടു എസ്റ്റിമേറ്റ് ദ പാർട്സ് ഓഫ് ആൻ ഏരിയ ഒരു ഏരിയന്റെ പാർട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ നമ്മളെ പെർസെൻറ്റേജ് സഹായിക്കും ഒന്നുമില്ല ഇവിടെ നമ്മളൊരു ഫിഗർ നോക്കാം നമ്മൾ ഈ ഒരു ഫിഗറിൽ എന്താണ് വാട്ട് പേർസെൻറ്റേജ് ഓഫ് ദ അഡ്ജോനിങ് ഫിഗർ ഈസ് ഷെയ്ഡഡ് ഇതിൽ ഷെയ്ഡ് ചെയ്തത് എത്ര ഷെയ്ഡ് ചെയ്തതിന്റെ പേർസെൻറ്റേജ് ആണ് ചോദിച്ചത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ നമുക്കറിയാം ഇവിടെ മൂന്ന് സ്ക്വയർ ഉണ്ട് ആ മൂന്ന് സ്ക്വയറിൽ ഒരു സ്ക്വയർ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് ഒരു സ്ക്വയറിന്റെ ഹാഫും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് ഷെയ്ഡ് ചെയ്യാത്തത് ഒരു സ്ക്വയറും ഒരു സ്ക്വയറിന്റെ ഹാഫും അപ്പൊ ഇതിൽ നമുക്ക് എന്ത് പറയാ ഹാഫ് പാട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് ഹാഫ് പാട്ട് ഷെയ്ഡ് ചെയ്തിട്ടില്ല അപ്പൊ നമ്മളെ ഫ്രാക്ഷൻ എന്താ അവിടെ വൺ ബൈ ടു ആണ് ഷെയ്ഡ് ചെയ്തത് അല്ലേ കാരണം ഒരു സ്ക്വയർ ഷെയ്ഡ് ചെയ്തത് ഹാഫ് ഷെയ്ഡ് ചെയ്തത് ഒരു സ്ക്വയർ ഷെയ്ഡ് ചെയ്യാത്തതും ഹാഫ് ഷെയ്ഡ് ചെയ്യാത്തതും അപ്പൊ ആണ് ഷെയ്ഡ് ചെയ്തത് അപ്പൊ ഇതിന്റെ ഫ്രാക്ഷൻ കിട്ടി ഇനി നമുക്ക് അറിയാം പെർസെൻറ്റേജ് നമ്മൾ എന്താ ചെയ്യുക ഇന്റു ഹൺഡ്രഡ് ചെയ്യാം അപ്പൊ ഇന്റു ഹൺഡ്രഡ് അപ്പൊ എന്ത് കിട്ടി വൺ ഇന്റു ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ എന്താ ഹൺ ഹാഫ് എന്താ ഫിഫ്റ്റി പെർസെന്റേജ് ആണ് അപ്പൊ ഇവിടെ ഷെയ്ഡ് ചെയ്യാത്തത് ചോദിച്ചാലും ബാക്കി എന്താ ഹൺഡ്രഡിന്ന് ഫിഫ്റ്റി പോയാൽ ഫിഫ്റ്റി പെർസെന്റേജ് ആയിരിക്കും ഓഫ് ദിസ് ഫിഗർ ഷെയ്ഡഡ് ഈസ് ഈക്വൽ ടു ഷെയ്ഡ് ചെയ്തതിന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞാല് ഫിഫ്റ്റി പെർസെന്റേജ് ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാട്ടിൽ ഡിസ്കസ് ചെയ്തത് അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് ഒരു ഫ്രാക്ഷൻ തന്നിട്ട് അതിനെ എങ്ങനെ പേഴ്സൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാം ഒരു ഡെസിമൽ തന്നാൽ അതിനെ എങ്ങനെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാം ഇനി പേഴ്സൻ്റേജ് തന്നാൽ അതിനെ എങ്ങനെ ഫ്രാക്ഷനിലോട്ടും ഡെസിമലിലോട്ടും കൺവേർട്ട് ചെയ്യാന്നുള്ളത് പഠിച്ചു ഓക്കെ ഇനി ഇതിന്റെ പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്